പി വി അൻവർ വേഴ്സസ് ഷിയാസ് എന്ന തരത്തിലേക്ക് അൻവറിൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പം മാറിയിരിക്കുന്നൊരു ഘട്ടമുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ എനിക്ക് വീഡിയോകൾ തുടരെ തുടരെ ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്. പ്രതികരിക്കണം എന്നതാണ് ആവശ്യം. സത്യത്തിൽ ഞാനതിൽ പ്രതികരിക്കാതിരിക്കുന്നത് അത്തരമൊരു അഭിപ്രായ വ്യത്യാസം അങ്ങനെ ഉണ്ടായതുകൊണ്ട് ചില ഗുണങ്ങൾ അതിലുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒപ്പം ചില കാര്യങ്ങളിൽ അല്പം തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതിനും അത് ഗുണകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒന്ന് കരുതി പ്രതികരിക്കാം എന്ന് വിചാരിച്ചത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം പത്രമാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് അതിന് എല്ലാ കാലത്തും കൊടുക്കുന്നത് പോലെ ഒരു മലപ്പുറം രുചി നൽകി അതിലേക്ക് മതത്തെ തിരികെ കയറ്റി ഒരു സംഗതിയാക്കി മാറ്റാനുള്ള ശ്രമം പല ഭാവത്തിലും രൂപത്തിലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട ചാനലായ ഏഷ്യാനെറ്റും അത് വളരെ സവിശേഷമായ രീതിയിൽ വിലയിരുത്തിയ നമ്മുടെ ജയശങ്കർ വക്കീൽ അടക്കമുള്ള ആളുകളൊക്കെയും അവിടെ പറഞ്ഞു വെച്ചു പോയത് മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും ഒക്കെ അടങ്ങുന്ന ജിഹാദികൾ ചേരുന്ന ഒരു സംഘത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഷ്യമാണ് അതിന് നൽകിയത്. അതിനെതിരെയാണ് വളരെ മോശമായ രീതിയിൽ അൻവർ ശക്തമായി പ്രതികരിച്ചത്. ആ പ്രതികരിച്ച സന്ദർഭത്തിൽ ഒരു മറുപടിയുമായി ആവശ്യമില്ലെങ്കിൽ പോലും രംഗത്ത് വന്നത് ഷിയാസായതുകൊണ്ട് അവിടുത്തെ അതിനെ ഒരു മതമൗലിക മതരാഷ്ട്ര മതതീവ്രവാദ സംഗതിയായി മാറ്റിക്കെട്ടാനുള്ള ഒരു ശ്രമത്തിന് തൽക്കാലം ഒരിളവ് കിട്ടും എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണകരമായ വശമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് സംഭവത്തെയും പറയുന്ന ആളിൻ്റെ പേര് നോക്കി വളരെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ വേണ്ടി വളരെ പ്രമുഖമായ നേരോടെ നിരന്തരം നിർഭയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജനം ടി വിക്ക് കഴിയാത്തത് സാധ്യമാക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ഏഷ്യാനെറ്റും പിന്നെ ഇതുപോലെയുള്ള വിലയിരുത്തലുകാരും നിരീക്ഷകരും എല്ലാവരും ചേർന്ന് മറുവശത്ത് രാഷ്ട്രീയമായി അവർക്കിഷ്ടമല്ലാത്ത പിണറായി ആണെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതലിഷ്ടം നമ്മളിപ്പോൾ പല വിഭവങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ ചിലതിനോട് നമുക്കിഷ്ടമുണ്ടെങ്കിലും അതിനേക്കാൾ ഇഷ്ടമുള്ള ചിലത് കാണുമ്പോൾ ഇത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ തൽക്കാലം വേണമെങ്കിൽ പിണറായിക്ക് ഒരു ചെറിയ പിന്തുണ കൊടുത്താൽ പോലും ഈ മലപ്പുറവും മതരാഷ്ട്രവാദവും മതതീവ്രവാദവും ഉയർത്തിക്കൊണ്ട് വരുന്നതിലാണ് അവർ ശ്രദ്ധിച്ചത്. അപ്പോൾ ഷിയാസ് രംഗത്ത് വരുന്നതോടുകൂടി ഈ പറയുന്ന മതരാഷ്ട്ര മതതീവ്രവാദ കേരളത്തിലെ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ അടങ്ങുന്ന ഒരു സംഗതിയുടെ തൽക്കാലം ഒരു കെട്ട് പൊട്ടും. അതൊരു ഗുണമാണ്. ഇതിനകത്ത് ആവശ്യമുള്ളൊരു കാര്യമാണത്. എന്താണെന്ന് വെച്ചാൽ ഈ അൻവർ ഉയർത്തിയ വിഷയത്തെ അതിൻ്റെ മെറിറ്റിലാണ് പരിഗണിക്കേണ്ടത്. അത് ഉയർത്തിയ ആളിൻ്റെ ജാതിയെയോ അല്ലെങ്കിൽ അത് ഉയർത്തപ്പെട്ട പ്രദേശത്തിൻ്റെ ഭൂരിപക്ഷ ജാതി സമവാക്യങ്ങളെയോ വെച്ചല്ല അത് വിലയിരുത്തേണ്ടത്. അതിൻ്റെ നീതിയും അനീതിയും ഏതാണ്, ശരിയും തെറ്റും ഏതാണ് എന്നാണ് പരിശോധിക്കപ്പെടേണ്ടത്. അപ്പോൾ അതിനതൊരു കാരണമായിത്തീരും. അതുപോലെ തന്നെ അൻവറിന് മറുപടി പറയാനുള്ള അവസരം ഷിയാസ് ഉണ്ടാക്കി കൊടുക്കുന്നതിലോടുകൂടി ഈ പറയുന്നത് പോലെ അൻവറിന് തൻ്റെ പ്ലാറ്റ്ഫോം കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിൽക്കാനും ആ പിന്തുണ കിട്ടുന്ന അണികളുടെയും കേഡറുകളുടെയും ഒക്കെ അതിൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങൾ ഉയർത്താൻ കഴിയുകയും ചെയ്യും. അങ്ങനൊരു ഗുണം അതിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിനൊരു ഷിയാസിനും ഒരു തിരിച്ചറിവിൻ്റെ കാര്യമുണ്ട്. ഷിയാസ് നല്ല സംഘാടകരിൽ ഒരാളായ ഡി സി സി പ്രസിഡൻ്റൊക്കെയാണ്. പക്ഷേ അദ്ദേഹവും ഈ എടുത്തു ചാടി പുറപ്പെടുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഇതിൻ്റെ കമൻറ്റുകളും പ്രതികരണങ്ങളും അദ്ദേഹത്തോട് സംസാരിക്കുന്നവരും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തോട് പ്രതികരിച്ച രീതിയെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് അദ്ദേഹം എടുക്കുമായിരിക്കും. നല്ലൊരു പൊളിറ്റീഷ്യനാണെങ്കിൽ അദ്ദേഹം എടുക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പഠിക്കാൻ ചില പാഠങ്ങൾ ഉണ്ടാവും. ആ പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനും ഗുണകരമായിരിക്കും. അത് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അദ്ദേഹം പ്രതിരോധിക്കേണ്ടതും സംസാരിക്കേണ്ടതും എവിടെയാണെന്നുള്ളതിനൊരു വ്യക്തത അദ്ദേഹത്തിന് വന്നതായി എനിക്ക് തോന്നി. ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. ഒരു ചാനലിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കുറച്ചൊരു ഒരു സർക്കിളൊക്കെ സൂക്ഷിച്ചു. എന്നാൽ പിന്നീട് മറ്റൊരു ചാനൽ വന്നതോടുകൂടി പുള്ളി ആവേശോജ്വലമായി കത്തിക്കയറി. അതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ്
അദ്ദേഹം ഒരു അപക്വമായ സംഗതിയും നടത്തി. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ പരനാറി എന്നൊക്കെ വിളിക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് വ്യക്തിപരമായ അടുപ്പമുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്, അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അതിന് അർഹരായവർക്ക് മാത്രം നൽകുന്നൊരവകാശമാണ് കേരള സമൂഹം. ഇപ്പം ആ സീനിയോറിറ്റിയുള്ള ആളുകൾക്ക് പരസ്പരം പറയാം. ഇപ്പോൾ കെ സുധാകരന് ഒരുപക്ഷെ പിണറായി വിജയൻ സഖാവിനെ അവർക്ക് തമ്മിലുള്ള സംഭാഷണത്തിൽ അങ്ങനെ പറയാം, വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പറയാം, കെ സി വേണുഗോപാലിന് പറയാം, അവർക്കിടയിലൊക്കെ അതാകാം. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിര് കവിഞ്ഞ നാവ് അത് ആർക്കും അത്ര ഗുണകരമാവില്ല. അതിനൊരുപാട് ഉദാഹരണങ്ങൾ രണ്ട് പാർട്ടിയിലുണ്ട്. എം സ്വരാജ്, കെ എം ഷാജി, വി ടി ബൽറാം, അവരൊക്കെ അതിനുദാഹരണമാണ്. അവരവരുടെ നാക്ക് അത് വളരെ ശ്രദ്ധാപൂർവം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ, അല്ലാതെ നമ്മളെയൊക്കെ പോലെ എന്തും പറഞ്ഞിട്ട് ഒരു പഞ്ചായത്ത് ഇലക്ഷന് പോലും നിൽക്കാൻ ആഗ്രഹിക്കാത്തവരാണേ കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത ആളുകൾ ഇത് പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. ആവേശം കത്തിച്ചു തരാൻ ഒരുപാട് ആളുകളുണ്ടാവും. നമ്മുടെ നില മറന്ന്, നമ്മുടെ പൊസിഷൻ മറന്ന്, നമ്മളെവിടം വരെ പോകണമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ബോധ്യമത്തിലല്ലാതെ വെറുതെ കത്തിപ്പടർന്നിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. എങ്ങനെ ഉയർന്നു വരുന്നോ അതുപോലെ തന്നെ തിരസ്കരിക്കപ്പെടും. പിന്നെ ഏറ്റുമുട്ടലിനിറങ്ങുമ്പോൾ ഇപ്പോൾ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കുഴപ്പങ്ങളുള്ള മേഖലകളൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, ചാനലുകാർക്കും അറിയാം, ബാക്കിയുള്ളവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. മറുവശത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗതി കിട്ടുമ്പോഴേക്കും ഷിയാസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കറിയില്ല ഉണ്ടോ ഇല്ലയോ എന്ന്, അതുകൊണ്ട് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ഒത്തിരി ആളുകളും ഉണ്ടാവും. ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മളൊരു ഡിവറ്റ് ഫൈറ്റിനൊക്കെ ചാടിയിറങ്ങി ഏറ്റുമുട്ടിയൊക്കെ പലതും ചെയ്യാൻ. പലരും നമ്മളെ പ്രേരിപ്പിക്കും, പിന്തുണ തരും, അവരൊക്കെ ഒപ്പം ഉണ്ടെന്ന് തോന്നും. അതൊന്നും കാര്യമില്ല, നമ്മൾ പറയുന്നതിൻ്റെ ഉത്തരവാദി നമ്മളായി മാത്രം തീരും. അതുകൊണ്ട് ആരോഗ്യകരമായ സംവാദമാകട്ടെ എന്ന് ആശംസിക്കുന്നു.